നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാസർഗോഡ് ജില്ലയിൽ ഡബ്ല്യുഐപിആർ 10% മുകളിലുള്ള കോടംബേളൂരിലെ വാർഡ് 14 കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം നവംബർ 15 വരെ സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ച് നടത്തി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെപി പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ഹജ്ജബ്ബയുടെ നന്മയ്ക്ക് അംഗീകാരം ഓറഞ്ച് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് സ്കൂൾ സ്ഥാപിച്ച് വിദ്യയുടെ തിരിനാളമായി മാറിയ ഹജ്ജബ്ബ പത്മ പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്ധനവില വർധനവിന് ആനുപാതികമായി ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ സിഐടിയു കളക്ട്രേറ്റ് മാർച്ച് നടത്തി കേരള സർക്കാർ പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയുടെ ഗ്രാൻഡ് മീറ്റ് ബുധനാഴ്ച നടക്കും മൊഗ്രാൽ പുത്തൂരിലെ കല്ലങ്കൈ സൽവ കൺവെൻഷൻ സെന്ററിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത് വാർത്തകൾ വിശദമായി കാസർഗോഡ് ജില്ലയിൽ ഡബ്ല്യുഐപിആർ 10% മുകളിലുള്ള കോടംബേളൂരിലെ വാർഡ് 14 കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു നവംബർ 15 വരെയാണ് നിയന്ത്രണം കോവിഡ് 19 പ്രതിവാര ഇൻഫെക്ഷൻ ജനസംഖ്യ അനുപാതം 10 മുകളിലായ കോടംബേളൂർ ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡ് നവംബർ 9 മുതൽ 15 വരെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ഉത്തരവിട്ടു ഡബ്ല്യുഐപിആർ 10.49 ആണ് അഞ്ചിലധികം ആക്ടീവ് കേസുകൾ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചതിനാൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 9 കാക്കടവ് കോടംബളൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 13 കാലിച്ചാനടുക്കം പൊല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3 വില്ലാരംപതി എന്നിവയെ നവംബർ 9 മുതൽ 15 വരെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായും പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു നികുതി കുറയ്ക്കില്ലെന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു പറഞ്ഞു സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതുവരെ ബി ജെ പി അതിശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങളിവിടെ സകല സമരമാണ് നടത്തുന്നത് പൊതുവികാരം ഉൾക്കൊണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചിലതൊന്നും നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഈ സാഹചര്യത്തിൽ പോലും ഞങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കും രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ജനഹിതത്തിനനുസരിച്ച് നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്രയമാകുമ്പോ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കൊല്ലനം കുത്തുന്ന അപമാനിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ സന്ധിയില്ലാത്ത സമരത്തിന് കാസർഗോഡിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പി എം വേലായുധൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ് തനിക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം തൻ്റെ നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് ലഭിക്കണമെന്ന ഹജ്ജബ്ബയുടെ നന്മയ്ക്ക് അംഗീകാരം ഓറഞ്ച് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുച്ഛമായ പണം കൊണ്ട് സ്കൂൾ സ്ഥാപിച്ച് വിദ്യയുടെ തിരിനാളമായി മാറിയ മംഗലാപുരം ഹരേക്കല സ്വദേശി ഹജ്ജബ്ബ രാഷ്ട്രപതിയിൽ നിന്നും പത്മ പുരസ്കാരം ഏറ്റുവാങ്ങി ശ്രീ ഹരേക്കൽ ഹജബ് സമാജ് സേവ മംഗലാപുരത്തെ തെരുവിൽ ഇടതുകൈയിൽ മധുരനാരങ്ങ കുട്ടയുമായി രാവന്തിയോളം പണിയെടുക്കുന്ന മനുഷ്യൻ കാഴ്ചയിൽ ഇതായിരുന്നുവെങ്കിലും മംഗലാപുരം ഹരേക്കല സ്വദേശി ഹജ്ജബ്ബയുടെ ഉള്ളുനിറയെ നന്മയായിരുന്നു തനിക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം തൻ്റെ നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് ലഭിക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഹജ്ജബ്ബ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്തു വളരെ തുച്ഛമായ തൻ്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച പണം കൊണ്ട് വില്ലേജിൽ 1.5 ഏക്കർ സ്ഥലം വാങ്ങി
അവിടെ 400 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ നിർമ്മിച്ച് നടത്തുകയാണ് ഇന്ന് ഹജ്ജബ്ബ. അവിശ്വസനീയം എന്ന് തോന്നാവുന്ന ജീവിതം. ഒരു ദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ ഈ തെരുവ് കച്ചവടക്കാരൻ വർഷങ്ങൾ കൊണ്ട് മാറ്റിമറിച്ചു. കർണാടകയിലെ യൂണിവേഴ്സിറ്റികളിൽ ഒരു പാഠമാണ് ഈ ജീവിതം. ബിരുദ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നു. ഒരു വിദേശി ഓറഞ്ചിൻ്റെ വില ചോദിച്ചപ്പോൾ മറുപടി നൽകുവാൻ അറിയാതെ വിഷമിച്ചപ്പോഴാണ് വിദ്യാഭ്യാസമുള്ള തലമുറ വേണമെന്ന ആഗ്രഹം ഹജ്ജബ്ബയ്ക്കുണ്ടായത്. പിന്നീട് 2 പതിറ്റാണ്ടിന് ശേഷം സ്കൂൾ എന്ന ഹജ്ജബ്ബയുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. 28 കുട്ടികളുമായാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് 10ാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ 175 കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂൾ പ്രീ യൂണിവേഴ്സിറ്റി സ്കൂളായി ഉയർത്തുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹജ്ജബ്ബ. തനിക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം തൻ്റെ നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് ലഭിക്കണമെന്ന ഹജ്ജബ്ബയുടെ നന്മയ്ക്ക് ലഭിച്ച അംഗീകാരമായി മാറിയിരിക്കുകയാണ് പത്മ പുരസ്കാരം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ഇന്ധനവില വർധനവിന് ആനുപാതികമായി ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭാസ്കരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പെട്രോൾ ഡീസൽ വില കുത്തനെ വർദ്ധിപ്പിക്കുന്നതിനാൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ദുരിതത്തിലാണെന്നും ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഓട്ടോ ടാക്സി നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കണമെന്നും കെ ഭാസ്കരൻ ആവശ്യപ്പെട്ടു. ചില ആളുകൾക്ക് 110 രൂപ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയത്തെ പ്രശ്നങ്ങളില് നിയമം പറയും. 1 രൂപയ്ക്ക് വേണ്ടി 50 പൈസക്ക് വേണ്ടി 2 രൂപയ്ക്ക് വേണ്ടി തൊഴിലാളികൾ അടിപൊളി കൂടുന്ന ആൾക്കാരില്ല. വിവരമില്ലാത്തവരല്ല, നല്ല വിവരമുള്ളവര്. ഇത് സമൂഹവുമായി ഏറ്റുമുട്ടേണ്ട സ്ഥിതിയിലേക്ക് നമ്മൾ തൊഴിലാളികൾ വരുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയല്ല ഈ രൂപത്തിൽ മാനം പൊട്ടുന്ന രൂപത്തിലുള്ള വിലവർദ്ധനവിന്റെ ഫലമായി ഈ 110 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിക്കൊണ്ട് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ടാക്സി തൊഴിലാളിക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനോട് പറയുന്നു, ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ അല്പമെങ്കിലും ഈ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കണം, അതിന് ആശ്വാസം പകരണം. കൃഷ്ണൻ ഉദുമ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഗിരികൃഷ്ണൻ, PV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. എം രാമൻ സ്വാഗതവും കെ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയിൽ കേന്ദ്രം ഇളവ് പ്രഖ്യാപിച്ചിട്ടും നികുതി കുറയ്ക്കുവാൻ തയ്യാറാകാത്ത കേരള സർക്കാരിൻ്റെ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് TE അബ്ദുല്ല സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ പഞ്ചാബ് ഗവൺമെന്റും 10 രൂപയും 5 രൂപയും കുറച്ച്, രാജസ്ഥാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 2-3 സംസ്ഥാനങ്ങളാണുള്ളത്, അവരും കുറക്കും. അവർ ഇവ എന്ത് ന്യായം പറയാനാണ് ഇപ്പോൾ ഇനി ഇവരെ പുതിയ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിക്കും? എന്ത് പറഞ്ഞാലും ഇപ്പൊ അടുത്ത ഇലക്ഷൻ ഇല്ലാത്തത് കൊണ്ട് പിണറായിക്ക് അല്പം രക്ഷപ്പെടാം. പക്ഷേ കേന്ദ്രത്തിലെ സർക്കാർ ഭരിക്കുന്ന BJPയെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ അവർക്ക് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോൾ മാത്രമാണ് ഈ BJP ഗവൺമെന്റ് ഈ നികുതി കുറക്കാൻ മുമ്പോട്ട് വന്നത്. മുനിസിപ്പൽ പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹമീദ് ബെദിര സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ഭാരവാഹികളായ അബ്ബാസ് ബീഗം, ഹാഷിം കടവത്ത്, TM ഇക്ബാൽ, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷറഫ് എടനീർ, CA അബ്ദുല്ല കുഞ്ഞി, മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടി, AA അസീസ്, കാലിദ് പച്ചക്കാട്, ഹാരിസ് ബെദിര, മൊയ്തീൻ കൊല്ലമ്പാടി, KM അബ്ദുൽ റഹ്മാൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, അഷ്ഫാഖ് തിരുത്തി, വെൽക്കം മുഹമ്മദ്, TE മുക്താർ, സൈനുദ്ദീൻ ബെദിര, BS അബ്ദുല്ല, വസീം ഫോർട്രോഡ്, BMC ബഷീർ, സിദ്ദീഖ് ചക്കര, ഖാദർ അടുക്കത്ത് ബയൽ, അബ്ദുൽ റഹ്മാൻ NU, BM റസാഖ് ഹാജി, മമ്മൂച്ചാല, മുസ്താഖ് ചേരങ്കൈ, സൈനുദ്ദീൻ തുരുത്തി, ഇക്ബാൽ ബാങ്കോട്, MS സക്കരിയ, മജീദ് കൊല്ലമ്പാടി, ഗഫൂർ തളങ്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ചാരായ നിരോധനം മൂലം തൊഴിൽ നഷ്ടപ്പെട്ട ചാരായ വ്യവസായ തൊഴിലാളികളുടെ പുനരധിവാസ യൂണിയൻ MTPയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘം ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്.
ജില്ലാ രക്ഷാധികാരി നാരായണൻ കൊന്നക്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വിജയകുമാർ കുണ്ടംകുഴി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ടി ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം രാഘവൻ കോണാല, ജില്ലാ കമ്മിറ്റി അംഗം ജോസ് ഇരിയ, മാധവ അരിവയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി തൊഴിലാളികൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഇലക്ട്രിക് വയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയുടെ ഗ്രാൻഡ് മീറ്റ് ബുധനാഴ്ച നടക്കും. മൊഗ്രാൽ പുത്തൂരിലെ കല്ലങ്കൈ സൽവ കൺവെൻഷൻ സെന്ററിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഗ്രാൻഡ് മീറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് എ അബൂബക്കർ അധ്യക്ഷത വഹിക്കും. സംഗമത്തിൻ്റെ ഭാഗമായി പഴയകാല ഇലക്ട്രീഷ്യന്മാരെ ആദരിക്കൽ, വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം, സെമിനാർ എന്നിവയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോവിഡ് ഒന്ന് കുറേ ആൾക്കാർ വീട് വെച്ച് പകുതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തുണ്ടായത്. പാവപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഇലക്ട്രിക്കൽ മേഖലയിൽ എന്താണ് അവർ ചെയ്യേണ്ടത്, അവരുടെ ബാലൻസ് വർക്ക് എന്താണുള്ളത്, ആ വയറിങ്ങുകളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഇന്നൊരു 31 വീടുകൾ ഞങ്ങൾ പൂർണ്ണമായും അതിൻ്റെ കണക്ഷൻ അടക്കം ചെയ്തു കൊടുത്തിട്ടുണ്ട്. 35 ഇലക്ട്രീഷ്യൻ പഴയ ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുന്നവരെ കൂടി നമ്മൾ ഇതിൽ ആദരിക്കുന്നുണ്ട്. മുഹമ്മദ് ഷെരീഫ് മല്ലം, ഹാഷിം എരിയാൽ, സൈനുദ്ദീൻ തുരുത്തി, അബ്ദുൽ സത്താർ, ബഷീർ നെല്ലിക്കുന്ന്, അഷ്റഫ് ചട്ടഞ്ചാൽ, ഷെഫീഖ്, അഷ്റഫ് സിറ്റി ഗോൾഡ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ബ്യൂട്ടി പാർലർ നിരക്ക് വർദ്ധിപ്പിക്കും. കോവിഡ് തിരിച്ചടിയെ തുടർന്ന് മറ്റു മാർഗങ്ങൾ മുന്നിലില്ലാത്തതിനാലാണ് നിരക്ക് വർദ്ധിപ്പിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നതെന്ന് ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോവിഡും ലോക്ക്ഡൌണും കാരണം കഴിഞ്ഞ 1.5 ബ്യൂട്ടി പാർലർ മേഖലയിലുള്ളവർക്ക് ജോലിയില്ലാത്ത അവസ്ഥയാണ്. ജില്ലയിലെ 300 ബ്യൂട്ടി പാർലർ ഉടമകൾ ജോലിയില്ലാത്തതിനെ തുടർന്ന് കടുത്ത ദുരിതമാണ് അനുഭവിച്ചു വരുന്നത്. മറ്റ് മാർഗങ്ങൾ മുന്നിലില്ലാത്തതിനാൽ നിരക്ക് വർദ്ധിപ്പിക്കുവാൻ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. 40% മുതൽ 60% വരെയാണ് ആൺപെൺ ബ്യൂട്ടി പാർലർ നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വലിയ ശതമാനങ്ങളുണ്ട്. ഒരു 350 ഇല്ലത് ഒരു 400 ആക്കുന്നത്, ഒരു 500 ഇല്ലത് ഒരു 600 ആക്കുന്നത്, അങ്ങനെ ഒരു ചെറിയൊരു വർധനവില്ല. കാരണം പൊതുസമൂഹത്തിന് അല്ലാണ്ട് തന്നെ ഇപ്പോഴും വലിയ പ്രയാസമല്ല. അന്നേരം മറ്റൊരു പ്രയാസം നമ്മൾ വരുത്തുമെങ്കിലും നമ്മുടെ ഈ മേഖലയെ ഒന്ന് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട്, കാരണം ഒരു നിവൃത്തിയില്ല, പണിയൊന്നുമില്ല. അപ്പോൾ ഒന്ന് നിലനിൽക്കണമെങ്കിൽ ചെറിയൊരു വർധനവില്ലാണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് ചെറിയൊരു വർധനവ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഞങ്ങൾ ഈ ഒരു ചെറിയൊരു മേഖലയെ സംരക്ഷിക്കുവാൻ ഇങ്ങനെ ഒരു സംഘടന എടുത്തൊരു തീരുമാനം. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി ഭാരവാഹികളായ കെ പങ്കജവല്ലി, പി നിഷ, അബ്ദുൽ സാദിഖ്, അബ്ദുൽ ജലീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഭവനമെന്ന സ്വപ്നത്തിന് നിറം പകരുവാൻ കാസർഗോട്ട് മലബാർ ഗ്രീൻ വില്ല പ്രൊജക്റ്റുമായി മലബാർ ഗ്രൂപ്പ്. ബോവിക്കാനം LBS എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് മലബാർ ഗ്രീൻ വില്ല പ്രൊജക്റ്റ് പ്ലാൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഉത്തര കേരളത്തിലെ പ്രമുഖ വ്യവസായ ശൃംഖലയായ മലബാർ ഗ്രൂപ്പ് വീടെന്ന സ്വപ്നത്തിന് പുത്തൻ നിറം നൽകി. കാസർഗോട്ട് മലബാർ ഗ്രീൻ വില്ല പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. കാസർഗോഡ് ബോവിക്കാനം LBS എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് മലബാർ ഗ്രീൻ വില്ല എന്ന പേരിൽ വില്ല പ്രൊജക്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാട്ടുകാരുടെയും വിവിധ മേഖലകളിലെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ കാസർഗോഡിൻ്റെ സ്വപ്ന പദ്ധതിയായ മലബാർ ഗ്രീൻ വില്ല പ്രൊജക്ടിൻ്റെ ഉദ്ഘാടന കർമ്മം നടന്നു. കർണാടക സോമിൽ മാനേജിംഗ് ഡയറക്ടർ AH മെഹ്മൂദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 533 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ് ഞങ്ങൾ. ഇപ്പോൾ ഉപ്പാലും മക്കളും മരുമക്കളും പുള്ളിമാരെല്ലാം കൂടി 500 ചില്ലറ ആൾക്കാരുണ്ട്. ഈ കുടുംബം എല്ലാ മേഖലയിലും, പ്ലൈവുഡ് ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, പിന്നെ ബിസിനസ്, എല്ലാ രംഗത്തും എല്ലാ ബിസിനസ്സിലും ഉണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു വില്ലാസ് അൽഹംദുലില്ലാ ഇത് ഞങ്ങളെ കുടുംബത്തിലേക്ക് ഒരു എക്സ്ട്രാ ഒരു ഗിഫ്റ്റാണ് ബഷീർ അർജുൻ.
മലബാർ ഗ്രൂപ്പ് ഫൗണ്ടർ എ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഡ്രീം ഹോംസ് എഞ്ചിനീയർ അനിയൻ പദ്ധതി വിശദീകരണം നടത്തി. ഷബീർ അലി മലബാർ സ്വാഗതവും അസർ അലി മലബാർ നന്ദിയും പറഞ്ഞു. മലബാർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ, കാലിക്കറ്റ് ഡിജിറ്റൽ അക്കാദമി സ്ഥാപകൻ കെ വി ഹുദൈഫ്, ഐടി ആർക്കിടെക്ട് ഷെരീഫ് അഫ്സർ, മൂലടുക്കം മഹൽ പ്രസിഡന്റ് ബി എം അബൂബക്കർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മലബാർ ഗ്രീൻവില്ല പ്രൊജക്ടിന്റെ ഭാഗമായി ആധുനിക നീന്തൽക്കുളവും 24 മണിക്കൂറും സുരക്ഷയൊരുക്കുവാൻ സെക്യൂരിറ്റി സേവനവും ഉണ്ടാകും. കൂടാതെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഹെൽത്ത് ക്ലബ്, ഇൻഡോർ ഗെയിംസ് ഏരിയ, സൂപ്പർ മാർക്കറ്റ്, പൊതു ഇടങ്ങളിൽ സി സി ടി വി ക്യാമറ തുടങ്ങിയ സൗകര്യങ്ങളും പ്രൊജക്ടിന്റെ ഭാഗമാണ്. 3 ഏക്കറോളം വരുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ് മലബാർ ഗ്രീൻവില്ല പ്രൊജക്ട് ഒരുങ്ങുന്നത്. അത്യാധുനിക സൗകര്യങ്ങൾ നിറഞ്ഞ ആഡംബര വില്ലകൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാനുള്ള അവസരമായാണ് ജനങ്ങൾ മലബാർ ഗ്രീൻവില്ല പ്രൊജക്ടിനെ കാണുന്നത്. ഇതാണ് സാധാരണ വില്ല പ്രൊജക്ടുകളിൽ നിന്നും മലബാർ ഗ്രീൻവില്ല പ്രൊജക്ടിനെ മികച്ചതും വേറിട്ടതുമാക്കുന്നത്. പ്രൗഢിയാർന്ന പരമ്പരാഗത ശൈലിയെന്നോ അതിനൂതനമായ സമകാലീന മാതൃകയെന്നോ വ്യത്യാസമില്ലാതെ ഏത് ഡിസൈനിലും ഉപഭോക്താക്കളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഭവനങ്ങൾ മലബാർ ഗ്രീൻവില്ല പ്രൊജക്ടിലൂടെ സ്വന്തമാക്കാം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പട്ടയ ആവശ്യത്തിന് യുവതിയിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ ചീമേനി വില്ലേജ് ഓഫീസറെയും വില്ലേജ് അസിസ്റ്റന്റിനെയും സസ്പെൻഡ് ചെയ്തു. വില്ലേജ് ഓഫീസർ എ വി സന്തോഷ്, വില്ലേജ് അസിസ്റ്റന്റ് കെ സി മഹേഷ് എന്നിവർക്കെതിരെയാണ് നടപടി. പരാതിക്കാരിയായ നിഷയോട് 1.5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുകയും ആദ്യഘടുവായ 10,000 രൂപ വാങ്ങുന്നതിനിടെയാണ് ചീമേനി വില്ലേജ് ഓഫീസർ എ വി സന്തോഷ്, വില്ലേജ് അസിസ്റ്റന്റ് കെ സി മഹേഷ് എന്നിവരെ കാസർഗോഡ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. പ്രഥമദൃഷ്ട്യാ കൈക്കൂലി വാങ്ങിയതായി ബോധ്യമായതിനെ തുടർന്നാണ് ഇരുവരെയും ഇപ്പോൾ സർവീസിൽ നിന്നും അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള പട്ടികജന സമാജം കെ പി ജെ എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. കെ പി ജെ എസ് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് എം കെ രാജീവൻ ഉദ്ഘാടനം ചെയ്തു. എം ജി യൂണിവേഴ്സിറ്റിയിലെ ജാതി വിവേചനത്തിനെതിരെ നിരാഹാരമനുഷ്ഠിച്ച ഗവേഷക വിദ്യാർത്ഥിനി ദീപ പി മോഹന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചായിരുന്നു കാസർഗോഡ് കളക്ട്രേറ്റ് പരിസരത്ത് കേരള പട്ടികജന സമാജം കഴിഞ്ഞ ദിവസം പ്രതിഷേധ സംഗമം നടത്തിയത്. പ്രവർത്തകർ കോലം കത്തിക്കുകയും ചെയ്തു. കെ പി ജെ എസ് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് എം കെ രാജീവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ ആർ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ എം മധു സ്വാഗതം പറഞ്ഞു. എം ആർ പുഷ്പ, ബാലാമണി, ഹരികൃഷ്ണൻ, പി ശ്രീനാഥ്, രാജേഷ് കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. ഇതിനിടെ നിരാഹാര സമരം നടത്തിവന്ന ഗവേഷക വിദ്യാർത്ഥിനി ദീപ മോഹനൻ സമരം അവസാനിപ്പിച്ചു. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസുമായി നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് ദീപ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെതിരെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് കളക്ടർ കാപ്പ ചുമത്തി. ഉളിയത്തടുക്ക ബിലാൽ നഗറിലെ അബ്ദുൽ സമദാനി എന്ന ഇ കെ അബ്ദുൽ സമദിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. മയക്കുമരുന്ന് വിൽപ്പന, വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ സംഭവങ്ങളിൽ കാസർഗോഡ് വിദ്യാനഗർ ബദിയടുക്ക കുമ്പള പോലീസ് സ്റ്റേഷനുകളിൽ സമദാനിക്കെതിരെ നിരവധി കേസുകളുണ്ട്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 20 കിലോ കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് സമദാനി കഴിഞ്ഞ 6 മാസമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഇന്ധനവില വർധനവിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പുതിയ കോട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സി കെ റഹ്മത്തുള്ള സ്വാഗതം പറഞ്ഞു. എം പി ജാഫർ, പാലാട്ട് ഇബ്രാഹിം, ടി അന്തുമാൻ, എം എസ് ഹമീദ് ഹാജി, അസീസ് ആറങ്ങാടി, കരീം ഇസ്ലാം, റസാഖ് തായ്ലക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു.
ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. ഇന്ധനവില വർധനവിന് ആനുപാതികമായി ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഹോസ്തുർഗ് താലൂക്ക് ഓഫീസിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. ഇന്ധനവില വർധനവിന് ആനുപാതികമായി ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. തുടർന്ന് നടത്തിയ പൊതുയോഗം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് എം പൊക്ലൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി യു കെ പവിത്രൻ സ്വാഗതം പറഞ്ഞു. പി രാഘവൻ, എം കെ രാജൻ, സരസൻ വെള്ളിക്കൊത്ത്, വേണു കാഞ്ഞിരപ്പൊയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കേരള കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പെരിയയിൽ വെച്ച് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. പെരിയയിൽ വെച്ച് നടന്ന മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു. മുതിർന്ന സോഡ കമ്പനി ഉടമകളെ ആദരിക്കുകയും ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പി എം റിസാഖ് പടുപ്പ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പെരിയ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചു. ട്രഷറർ പവിത്രൻ നന്ദിയും പറഞ്ഞു. നവംബർ 9 നിയമസേവന ദിനാചരണം. ഹൊസ്തൂർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹസ്രാദി ദളങ്ങൾ എന്ന പേരിൽ നിയമ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഭാരത് കാ അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ഹോസ്തുർഗ് നിയമസേവന കമ്മിറ്റി 2 October to 14 November വരെ ഹോസ്തുർഗ് വെള്ളരിക്കുണ്ട് താലൂക്കുകളിലായി 45 നീണ്ടു നിൽക്കുന്ന നിയമ ബോധവൽക്കരണ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിനോടനുബന്ധിച്ച് ഹോസ്തുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി നിയമസേവന ദിനമായ നവംബർ 9 സഹസ്രാദി ദളങ്ങൾ എന്ന പേരിൽ താലൂക്ക് പരിധിയിലെ 18 പഞ്ചായത്തിലെയും 2 മുനിസിപ്പാലിറ്റിയിലെയും 386 വാർഡുകളിലായി ഒരേ സമയത്ത് 1000+ നിയമ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് മേരി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കായിക വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ് പി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്തുർഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജ്മോഹൻ, അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ കാട്ടൂർ എന്നിവർ സംസാരിച്ചു. താലൂക്ക് ലീഗൽ സർവീസസ് ചെയർമാനും സ്പെഷ്യൽ ജഡ്ജുമായ സുരേഷ് കുമാർ സി സ്വാഗതവും കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ എം സുഹൈബ് നന്ദിയും പറഞ്ഞു. തുടർന്ന് അഡ്വക്കേറ്റ് സി ഈപ്പൻ നിയമബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ WIPR 10% മുകളിലുള്ള കോടംബേളൂരിലെ വാർഡ് 14 കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം നവംബർ 15 വരെ. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ച് നടത്തി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ കുഞ്ഞുമക്കൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ഹജ്ജബ്ബയുടെ നന്മയ്ക്ക് അംഗീകാരം. ഓറഞ്ച് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം കൊണ്ട് സ്കൂൾ സ്ഥാപിച്ച് വിദ്യയുടെ തിരുനാളമായി മാറിയ ഹജ്ജബ്ബ പത്മ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ധനവില വർധനവിന് ആനുപാതികമായി ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യം. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ CITU കളക്ട്രേറ്റ് മാർച്ച് നടത്തി. കേരള സർക്കാർ പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കുവാൻ തയ്യാറാകണമെന്നാവശ്യം. മുസ്ലിം ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയുടെ ഗ്രാൻഡ് മീറ്റ് ബുധനാഴ്ച നടക്കും. മൊഗ്രാൽ പുത്തൂരിലെ കല്ലങ്കൈ സൽവ കൺവെൻഷൻ സെന്ററിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.